നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ, ചില പുരുഷന്മാർക്ക് ആ സമയത്ത് പോലും ലൈംഗികപരമായ ഉത്തേജനം ഉണ്ടാകുന്നു, അതായത് ഒരു പ്രീക്കം പുറത്തോട്ട് വരുന്നു. ഇങ്ങനെയുള്ളവർക്ക് സംഭോഗത്തിന് എല്ലായ്പ്പോഴും താല്പര്യം കൂടുതലായിരിക്കും. എത്ര പ്രാവശ്യം സംഭോഗം ചെയ്യുന്നു അത്രയും സന്തോഷം. ഇപ്പൊ ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ ചില സ്ത്രീകൾ പറയാറുണ്ട്, ഭർത്താവിന് എല്ലാ ദിവസവും തന്നെ ലൈംഗിക ബന്ധം വേണം, എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല, എനിക്കതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല, പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം ടയേർഡ് ആകുന്നു എന്ന്. എന്നാൽ മറ്റു ചിലർക്ക് ശുക്ലം പുറത്തോട്ട് വരാൻ വൈകുന്നു, ശുക്ലത്തോടൊപ്പം ബ്ലഡ്, ലൈംഗിക ബന്ധത്തിന് ശേഷം വൃഷണങ്ങളൊക്കെ പുകച്ചില്ല, ലിംഗാഗ്രത്തിന് പുകച്ചില്, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വേദന ഫീൽ ചെയ്യുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും പലർക്കും കാണുന്നത്. ഇതിന് മുന്നേയുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ശുക്ലത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ശുക്ലത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഈ മേൽ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ശരീരത്തിൽ ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത്, അതിനെ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം, അതല്ലെങ്കിൽ ചികിത്സാ രീതി എന്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശുക്ലത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് സന്താന ഉത്പാദനമാണ്, അതായത് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ശുക്ലത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ധ്യത വരെ ഉണ്ടാകുന്നു, അതേപോലെ ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അതേപോലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നാണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിസ്ത്രീ കാമതാം വൃദ്ധം ശുക്ലം ശുക്രമശ്മരി മതി, അതായത് ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിസ്ത്രീ കാമതാം, അതായത് സ്ത്രീകളോട് നമുക്ക് താല്പര്യം കൂടുതലുണ്ടാവുന്നു, അതേപോലെ തന്നെ സംഭോഗത്തിനോടും നമുക്ക് താല്പര്യം കൂടുന്നു, ശുക്ലം കട്ട പിടിച്ച് പുറത്തേക്ക് വരുന്നു, അതായത് സെമിനൽ കാൽക്കുലി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നതിനും കാരണമാവുന്നു. ഇതെല്ലാമാണ് ശുക്ലം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് പറയാം. സ്ത്രീകളോട് താല്പര്യം കൂടുന്നത്, ഇപ്പൊ കല്യാണം കഴിക്കാത്ത വ്യക്തികളിലാണ് എങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിന്റെ അളവ് കൂടുന്നതിന്, കല്യാണം കഴിഞ്ഞവരിലാണ് എങ്കിൽ ഇന്നും തന്നെ ലൈംഗിക ബന്ധം, അതായത് പെൻട്രേഷൻ പോലെയുള്ള ലൈംഗിക ബന്ധമൊക്കെ ദിവസവും ചെയ്യുന്നതിന് ഇതൊക്കെ ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ നിത്യവും സ്വയംഭോഗം ചെയ്യുന്നതും അത് പെനിട്രേഷൻ പോലെയുള്ള സംഭോഗം ചെയ്യുന്നതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ശുക്ലം കട്ട പിടിച്ച് പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശുക്ലം കട്ട പിടിച്ച് ആ ഒരു ലിംഗത്തിന്റെ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രമൊഴിക്കുന്നതിന് തടസ്സം ഉണ്ടാവുകയും നമ്മുടെ ഗുഹിഭാഗത്ത് അല്ലെങ്കിൽ ലിംഗത്തിന്റെ ഭാഗത്ത് വൃഷണങ്ങളിലൊക്കെ വേദന ഉണ്ടാകുന്നതിനും നീർക്കൊട്ടുണ്ടാവുന്നതിനും അണുബാധ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. അപ്പൊ ആയുർവേദത്തിൽ ഇതിന് എന്ത് ചികിത്സാരീതിയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശുക്ലം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് ലംഘന ചികിത്സയാണ്. ലംഘനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മെലിയിപ്പിക്കുന്നത്, നമ്മുടെ വണ്ണം കുറയിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ശുക്ലം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ആ ഒരു ശരീര പ്രകൃതിയും അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മെഡിസിൻ കൊടുക്കണം, അതല്ലെങ്കിൽ ഏത് ചികിത്സാ രീതി ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ശുക്ലം കട്ട പിടിച്ചിരിക്കുകയോ അതിനോടനുബന്ധിച്ച് നമുക്ക് അണുബാധയോ നീർക്കെട്ടോ മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മൂത്രാശയം ശുദ്ധി വരുത്തുന്ന ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ, പാൽക്കഷായങ്ങളൊക്കെ നൽകാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ചെറുപുളി ഇട്ട് കാച്ചിയ പാൽക്കഷായങ്ങളൊക്കെ നൽകാവുന്നതാണ്. പാൽക്കഷായങ്ങൾ മാത്രമല്ല, നമുക്ക് ലക്ഷണത്തിനനുസരിച്ച്, അതായത് ആ ഗുഹിഭാഗത്ത് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്ത് ചൊറിച്ചിലോ പുകച്ചിലോ നീർക്കെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഷായത്തിൽ ഇറങ്ങിയിരിക്കുന്ന ചികിത്സാ രീതി, അതായത് അമുഖ സ്വേദം ഒക്കെ നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞാൽ മാത്രമല്ല, കൂടിയാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? കാരണം ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു തോന്നൽ നിന്ന് പോലും നമുക്ക് ഒരു പ്രീക്കം വരും. ഒരുപാട് പേര് നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ, നമ്മളെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് ഇങ്ങനെ പ്രീക്കം വരുന്നു, ചിലപ്പോൾ എനിക്ക് ശുക്ലം പോയോ എന്ന് പോലും തോന്നൽ ഉണ്ടാവുന്നു എന്ന്. അപ്പൊ ശുക്ലത്തിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.